നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. സ്വസ്ഥതയില്ലാതെ ഒരു വീട്ടിൽ ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടാവുന്നതാണ്. സ്വരചേർച്ചയില്ലാത്ത ജീവിതം വല്ലാത്ത കഷ്ടമാണ്. ഐഷയ്ക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ മാറി നിൽക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടുകളാണല്ലോ. തീരുമാനം എടുക്കാൻ വൈകി. ഇനി കൂടുതൽ ആലോചിക്കരുത് ജോക്കട്ടാ. കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. അതൊരാവശ്യമാണ്. പ്രസാദം വാങ്ങിച്ചോളൂ കുട്ടി. ദക്ഷിണ നടക്കൽ വെക്കാറല്ലേ പതിവ്, അത് മതി. അവനവന് വേണ്ടിയല്ലോ, കുടുംബത്തിന് വേണ്ടിയല്ലേ. എനിക്ക് വേണ്ടി ഇനിയൊരു നേദ്യവും ബാക്കിയില്ല തിരുമേനി. പ്രസാദോട്ട് നടത്തിയിട്ട് എനിക്കൊരു പ്രയോജനവും കിട്ടില്ലെന്നൊരു തോന്നല്. കുടുംബം രക്ഷപ്പെടണ്ടേ. അങ്ങനെ ദൈവനിന്ദ പറയരുത്. എപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും, അതെല്ലാം മാറും. കുട്ടിക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും ഭഗവാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുവല്ലേ. കരയാൻ വേണ്ടി വരുന്നതല്ല, പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ അറിയാതെ കരഞ്ഞു പോവും. അതിനെനിക്കെന്ത് ചെയ്യാൻ പറ്റും? കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അവനവന് ചെയ്യാൻ കഴിയുന്നത് അവനവൻ ചെയ്യണം. അല്ലാതെ വെറുതെ കരഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? പ്രാർത്ഥന വേണം, അതിന് കരയല്ല വേണ്ടത്. നിന്റെ അത്രയും മനക്കരുത്ത് എനിക്കില്ല. പിന്നെ വിശ്വാസം, അത് നിനക്ക് പാതി വഴിക്കല്ലേ. അതുപോലെ അല്ല ഞാൻ, വിശ്വാസേ ഉള്ളൂ. സങ്കടങ്ങൾ പറയാനുള്ളത് ഭഗവാനോട് മാത്രമാണ്. നീ വെറുതെ എനിക്ക് കൂട്ടുവരുന്നതാണല്ലോ. അച്ചു, നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രമേ ദൈവത്തോട് പറയേണ്ട കാര്യമുള്ളൂ. എല്ലാവരുടെയും പരാതി കേൾക്കാൻ ദൈവം എന്താ പരാതി പെട്ടിയോ? എല്ലാ മനുഷ്യരും ഇങ്ങനെയാ, ചെയ്യാൻ പറ്റുന്നത് ചെയ്യാതെ വെറുതെ ദൈവത്തിന്റെ മുന്നിൽ വന്ന് പരാതികൾ തുറക്കും. എനിക്കതിലൊന്നും ഒരു വിശ്വാസവും. ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് മനുഷ്യവിശ്വാസം കൂടുതലാ. അത് തന്നെയാ കാരണം. നമുക്ക് ഈ സംസാരം ഇവിടെ വച്ച് നിർത്താം. എന്നെ സംബന്ധിച്ച് എനിക്ക് ആശ്രയിക്കാനുള്ള ഏക സ്ഥലമാണ് അമ്പലം. ഇന്ന് എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. എല്ലാവരും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. രഘുരാമനും? ഞാൻ മനുഷ്യരെ കുറിച്ച് മാത്രമാണ് പ്രാർത്ഥിച്ചത്. നന്നായി, അതിനും കൂടി തീരുമാനം എടുക്കണം. ചില മൃഗങ്ങളുടെ ശല്യം സഹിക്കാനുള്ളതല്ല, തല്ലിക്കൊല്ലാനുള്ളതാ. ഈ ഒഴുകുന്ന വെള്ളം വല്ലാത്തൊരു പ്രതിഭാസമാണല്ലേ ഏട്ടാ. പ്രതിഭാസോ? മോള് സയൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? സയൻസ് ഒന്നല്ല, പക്ഷെ കാര്യമായിട്ട് തോന്നുന്നൊരു സംശയ. മലയുടെ ഏറ്റവും മുകളിന്ന് അങ്ങ് ഹിമാലയത്തിൽ നിന്ന് വരെ വെള്ളം ഒഴുകുന്നു അല്ലേ? അത്രയും മുകളിൽ വെള്ളമുണ്ട്. എന്നാ നമ്മളൊരു കിണർ കുഴിച്ച അങ്ങ് താഴെ ചെല്ലുമ്പോ അവിടെയും വെള്ളമുണ്ട്. അതെന്ന് വെള്ളത്തിന്റെ പ്രതിഭാസം? മോളെ, അതൊക്കെ ഒരുപാട് സയൻസാ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഭൂമി. ആ ഭൂമിയിലെ ചെറിയ ചെറിയ ആളുകളാണ് നമ്മളൊക്കെ. നമ്മളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പിന്നെ ശരീരത്തിനുള്ളിൽ ഏറ്റവും കൂടുതലുള്ളത് ജലാംശമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എന്താണ് ഗുണമെന്നറിയോ? നമ്മൾ വെള്ളം പോലെ ഒഴുകിപ്പോകുന്നു മനസ്സിലാക്കും. ഈ നിർജീവമായ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഈ മരിച്ചു കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന ജലാംശമാണ് മരവിപ്പാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ചിലതൊക്കെ അറിയാം, പക്ഷേ നമ്മൾ വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ഒന്നും അല്ല ജീവിതം. നമ്മൾ അനുഭവങ്ങളെ കൊണ്ട് പഠിക്കുന്ന. ഏട്ടന് പലപ്പോഴും ഇത് പഠിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ മോള് അങ്ങനെ ആവരുത്. ജീവിതം എന്താണെന്ന് പഠിക്കണം, അനുഭവങ്ങൾ ഉണ്ടാവണം, പഠിക്കണം, ഏതറ്റം വരെയും പഠിക്കണം. എന്നിട്ട് നീ ഏട്ടൻ്റെ സ്വന്തം അപ്പു ആവണം. എനിക്കെന്തോ അയാളോട് സഹതാപം തോന്നുന്നു സാറാന്റെ. പ്രകാശന്റെ കാര്യമാണോ നീ പറയുന്നേ? അതെ, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നാലും ശരി, ആത്മഹത്യ ചെയ്യരുതായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത തെറ്റും വലിയൊരു വെട്ടിത്തരവുമാണ്. ജീവിക്കാൻ മറ്റു മാർഗമില്ലെങ്കിൽ അത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ജീവിതം മടുത്തെങ്കിൽ അതും മനസ്സിലാക്കാം. ഒരിക്കൽ എല്ലാം എല്ലാമായി എൻ്റെ മക്കളും കൂടി എന്നെ ഇട്ടറിഞ്ഞു പോയപ്പോൾ തോന്നിയ ബുദ്ധി എന്നോണം ഞാനും ഒരു നിമിഷം അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളതല്ലേ.